രണ്ടായിരത്തി പതിനേഴിൽ നടക്കുന്ന കഥയായിട്ടാണ് ഈ സിനിമ അവതരിപ്പിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പക്ഷേ ആ ഒരു കാലഘട്ടത്തിൽ രണ്ടായിരത്തി പതിനേഴിലോ പതിനെട്ടിലെങ്കിലോ റിലീസായിരുന്നെങ്കിൽ കുറേ കൂടി എൻജോയ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്നെനിക്ക് ഫീൽ ചെയ്ത ഒരു സിനിമയാണ് പാലും പഴവും എന്നെ സംബന്ധിച്ച് അതിൻ്റെ പേരിൽ തന്നെ ഒരു ഔട്ട്ഡേറ്റഡ് ഫീൽ ഉണ്ടായിരുന്നു പക്ഷേ സിനിമ കൂടി കണ്ടിട്ടാണല്ലോ നമ്മളതിനെ വിലയിരുത്തേണ്ടത് ഈ സിനിമയുടെ തുടക്കത്തിൽ ജോലി കിട്ടി ഓടി വരുന്ന മീരജാസ്മിനെ നമ്മൾ കാണുന്നുണ്ട് ഒരു കത്ത് ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ് അത് കൈ കിട്ടിയപ്പോൾ മുതൽ ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ് വീട് വരെ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇത് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിൻ്റെ ഒരു ലാസ്റ്റ് ഷോട്ടൊക്കെ എഴുതിയപ്പോൾ ഇതിങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നതിൽ താല്പര്യമില്ലെന്ന് മീരജാസിൻ്റെ മുഖത്തുനിന്ന് എനിക്ക് ഫീൽ ചെയ്തു അങ്ങനെ ആദ്യ ജോലി കിട്ടിയ സന്തോഷത്തിൽ നിൽക്കുന്ന നായികയും എന്നാൽ അതേ സമയത്ത് സ്കൂളിൽ മാർക്ക് ലിസ്റ്റ് കിട്ടി തോറ്റ സർട്ടിഫിക്കറ്റ് അച്ഛനെ കൊണ്ട് ഒപ്പിടിക്കാം വന്ന നായകൻ അങ്ങനെയാണ് സിനിമ ആരംഭിക്കുന്നത് വി കെ പ്രകാശ് സംവിധാനം ചെയ്തിട്ടുള്ള സിനിമയാണ് മീരാ ജാസ്മിൻ അശ്വിൻ തുടങ്ങിയവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു വന്ന സിനിമയാണ് അശ്വിൻ്റെ പ്രകടനം എനിക്ക് നന്നായിട്ട് തോന്നി ഇതിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരുപാട് കാലം മുമ്പൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ശരിക്കുമായിരുന്ന അങ്ങനത്തെ കുറേ ഹ്യൂമർ സാധനങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത് സിറ്റുവേഷണൽ കോമഡികൾ ഇടയ്ക്ക് എവിടെയോ ചിരിപ്പിച്ചു എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ പക്ഷേ ഉള്ളതുകൊണ്ട് അശ്വിൻ നിറഞ്ഞു നിൽക്കാനുള്ള ഒരു ശ്രമമുണ്ട് അത് വളരെ അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു കാര്യമാണ് ആൻഡ് മീര ജാസ്മിൻ ക്യു എലിസബത്ത് എന്ന സിനിമയിൽ അവരുടെ പ്രകടനം വെച്ച് നോക്കുമ്പോൾ ടോപ്പ് ക്ലാസ് ആണ് ഈ സിനിമയിലെ പെർഫോമൻസ് ആ സിനിമയുടെ തുടക്കത്തിൽ അവർ ശാവും ി പോകുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത് പിന്നീട് സിനിമയിൽ ഉടനീളം ആ ഒരു ഭാവ അവരുടെ എക്സ്പ്രഷൻസിലൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ സിനിമയിൽ മീരാജാസ്മൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു ആകെ എനിക്കൊരു കുഴപ്പമായിട്ട് തോന്നിയത് എവിടെയാണെന്ന് വെച്ചാൽ ഇവരുടെ ഈ പ്രായം കുറക്കൽ പരിപാടികളുണ്ടല്ലോ എന്ന് വെച്ചാൽ ഈ ഓരോ ആൾക്കാരുടെയും പഴയ കാലഘട്ടമൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ സ്കിൻ സ്മൂത്തൻ ചെയ്യില്ലേ സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് അങ്ങനെ ഒരുപാട് ചെയ്യുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു അതായത് എല്ലാ ഷോട്ടിലും സീനിലും ഒക്കെ ഒരു ശ്രമം നടത്തിയിട്ടുണ്ടോ എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ അതിൻ്റെ തോന്നൽ മാത്രമായിരിക്കാം സിനിമയിലെ സംഗീതത്തിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് വട്ടം ഏതൊക്കെയോ സിനിമകളിൽ കേട്ട ട്യൂണുകൾ വന്നു പോകുന്നുണ്ടോ എന്നൊരു സംശയമൊക്കെ തോന്നിയിരുന്നെങ്കിലും അത് അതിൻ്റെ ഉദ്ദേശം നടപ്പിലാക്കിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഡെഡ് സ്ലോ ആയിട്ട് പോകുമായിരുന്ന അല്ലെങ്കിൽ കോമഡി അങ്ങനെ അങ്ങോട്ട് വർക്കാവുന്നില്ല എന്നൊക്കെ പറയുന്ന പോലത്തെ സിറ്റുവേഷനിലും ഈ മ്യൂസിക് അങ്ങ് വന്ന് ചേരുമ്പോൾ ആ എന്തോ ഉണ്ട് എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീലിലേക്ക് അത് എത്തുന്നുണ്ട് പിന്നെ പറയേണ്ടത് ചിരിയുടെ കാര്യമാണ് കൃത്യമായിട്ട് ഞാൻ എണ്ണി രണ്ടേ രണ്ട് സ്ഥലത്താണ് ഞാൻ അറിയാതെ ഒന്ന് ചിരിച്ചു പോയത് ബാക്കി സ്ഥലത്തൊക്കെ ചിരിക്കണമെന്ന് സത്യമായി എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഈ സിനിമ കാണാൻ കയറുമ്പോൾ ചിരിക്കാൻ എന്തെങ്കിലും ഉണ്ടാവണമെന്ന് വളരെയധികം ആഗ്രഹിച്ച് തന്നെയാണ് കയറിയത് പക്ഷേ എനിക്ക് അങ്ങനെ ഒന്നും ഫീൽ ചെയ്തില്ല എത്രയോ സിനിമകളിലോ അല്ലെങ്കിൽ ഏതൊക്കെയോ സിറ്റുവേഷൻസിലൊക്കെ വന്നു പോയിട്ടുള്ള കോമഡികളുടെ ഒരു ആവർത്തനം അതുപോലെ ഈ ഒരു കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് അതായത് ഒരുപാട് പ്രായമുള്ള ഒരു സ്ത്രീ പ്രായം കുറവുള്ള ഒരു പയ്യനെ വിവാഹം കഴിച്ചാലുണ്ടാവാൻ സാധ്യതയുള്ള കോൺഫ്ലിക്റ്റുകളെ അതിൻ്റെ ഒരു ഒരു ഇമോഷണൽ ഇമ്പാക്റ്റോടുകൂടി സിനിമ അവതരിപ്പിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നി കാരണം മുപ്പത്തി മൂന്ന് വയസ്സ് വരെ ഒരു വീട്ടിൽ തളയ്ക്കപ്പെട്ട ഒരു പെൺകുട്ടി എന്ന് പറയുമ്പോഴേക്കും ഒരുപാട് അതിൽ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇതിൽ ആകെ ചെയ്തത് അവൾ ഓഫീസിൽ പോകുന്നു ഫേസ്ബുക്ക് എടുക്കുന്നു കല്യാണം കഴിക്കുന്നു അതിനപ്പുറത്തേക്ക് ഒന്നും തന്നെ ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ വേറെ ഒരു കാര്യങ്ങളെക്കുറിച്ചോ ഒരു ഒരു ടെൻഷനെ കുറിച്ചോ ഒന്നും പ്രതിപാദിക്കുന്നില്ല അതേ കാര്യം തന്നെ എനിക്ക് നായനെ കുറിച്ചും ഫീൽ ചെയ്തു നായകം പിന്നൊരു കഥയില്ലാത്ത കഥാപാത്രമാണെന്നെങ്കിലും വെക്കാം പക്ഷേ മീര ജാസ്മിൻ്റെ ക്യാരക്ടറിനെ വളരെ ലൂസായിട്ട് ഹാൻഡിൽ ചെയ്ത പോലെ എനിക്ക് തോന്നി അങ്ങനെ ഒരു ഇമോഷണൽ കണക്റ്റ് ഇല്ലാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ സിറ്റുവേഷനൊക്കെ നമുക്കൊന്ന് റിലേറ്റ് ചെയ്ത് നമ്മളും കൂടി അതിൻ്റെ ഒരു ഭാഗമായിട്ടൊക്കെ ചേരുമ്പോഴാണ് അവിടെ ഉണ്ടാകുന്ന തമാശകൾ അങ്ങനെ രസിക്കുക ഒരു പക്ഷെ ഒ ടി ടി റിലീസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സിനിമ പ്ലേ ചെയ്ത് കാണാമെന്ന് പറയില്ല എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീലിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും എന്നിൽ ഈ സിനിമ അവശേഷിപ്പിച്ചിട്ടില്ല ഒരു പക്ഷെ ഇതിൻ്റെ റീൽസൊക്കെ വരാൻ തുടങ്ങുമ്പോൾ കുഞ്ഞു കുഞ്ഞു ക്ലിപ്പുകളൊക്കെ റീലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരുപാട് ക്ഷേമം ായി പോകാനുള്ള അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുണ്ട് കഥയാണ് ഈ സിനിമയെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും വലിയൊരു കുഴപ്പമായിട്ട് ഫീൽ ചെയ്ത് ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് പറയുന്നത് നിങ്ങൾ സിനിമ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ക്രിയേറ്റ് ചെയ്താൽ മതി എന്നെ സംബന്ധിച്ച് ഒരു ഫ്രോഡ് കല്യാണം ഒരു ഉത്തരവാദിത്തം ഇല്ലാത്ത ഒരു ബോധമില്ലാത്ത ഒരു വെളിവില്ലാത്ത ഒരു തൻ്റെ ഒരു തട്ടിപ്പ് കല്യാണം അതിലങ്ങോട്ട് ചെന്ന് വീണുപോയ വീണ്ടു വിചാരമില്ലാത്ത ഒരു പെൺകുട്ടി അത് കഴിഞ്ഞ് ഓരോ ഘട്ടത്തിലും ഈ പ്രേമം പുനിതമാനത് പുനിതമാനത് എന്നിങ്ങനെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ശ്രമിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു അതിനെ ഒരുപാട് ഗ്ലോറിഫൈ ചെയ്യുന്നു അവൻ പ്രേമം കാണിക്കുന്നത് പോലും ജസ്റ്റ് ഇരുപത്തി മൂന്ന് വയസ്സുള്ളൂ ഇന്നലെ വരെ ഒരു ഉത്തരവാദിത്വമില്ലാതെ വെറുതെ കറങ്ങടിച്ചിടന്നവൻ ഒരു സുപ്രഭാതത്തിലങ്ങ് തീരുമാനിക്കുക ഞാനങ്ങ് നന്നാവും പോവാണ് ഞാൻ അവളെ അങ്ങോട്ട് സ്നേഹിക്കാൻ പോകുകയാണെന്നൊക്കെ ഒട്ടും വിശ്വസനീയമല്ലാത്ത രീതിയിലാണ് അത് പോയത് ആൻഡ് അതിനുശേഷം പുള്ളി ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ നമുക്കറിയാം ഇയാൾ നന്നാവനൊന്നും പോകുന്നില്ല ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിക്കുന്നതിനെയാണ് തമാശ പോലെ അല്ലെങ്കിൽ ഒരു ഭയങ്കര സംഭവം പോലെയൊക്കെ സിനിമയിൽ ഇങ്ങനെ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത് ആൻഡ് ഓഫ് കോഴ്സ് നായകനെ നന്നാക്കുന്ന നായിക എന്ന് പറയുന്നത് വീണ്ടും ഈ സിനിമയിൽ ആവർത്തിക്കുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ പറയാം ഇതിന് ജസ്റ്റ് ഒരു ഫണ്ണായിട്ട് കണ്ടങ്ങ് എൻജോയ് ചെയ്ത് വിട്ടുകൂടെയെന്ന് പക്ഷേ ഈ കഥാപാത്രത്തിനെ അവർ ബിൽഡ് ചെയ്തെടുത്തിരിക്കുന്ന പ്ലെയിൻ എന്ന് പറയുന്നത് ശരിക്കും ഡിസ്കസ് ചെയ്യേണ്ട കാര്യം തന്നെയാണ് ആകെ മൊത്തത്തിൽ എന്നെ സംബന്ധിച്ച് ഒരു നിരാശയായിരുന്നു ഈ സിനിമ നൂറ്റി നാൽപ്പത്തിയേഴ് മിനിറ്റാണ് ഇതിന് റണ്ണിങ് ടൈം എന്നാണ് തോന്നുന്നത് ആ നൂറ്റി നാൽപ്പത്തിയേഴ് മിനിറ്റും കൗണ്ട് ചെയ്യാൻ പാകത്തിനുണ്ടായിരുന്നു പക്ഷേ അതെൻ്റെ മാത്രം അഭിപ്രായമാണ് ഞാൻ ആകെ രണ്ട് സ്ഥലങ്ങളിലാണ് അറിയാതെ എന്ന് പറഞ്ഞൊരു ചിരി വന്നത് അതേസമയം വേറെയും അശോകൻ്റെയൊക്കെ കുറച്ച് കോമഡിക്കൊക്കെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ആയിട്ട് ചിരി ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു തിയേറ്ററിൽ കുറേ ഫാമിലീസ് ഉണ്ടായിരുന്നു അവർ ചിലപ്പോൾ എൻജോയ് ചെയ്തിട്ടുണ്ടാവും എന്നെ സംബന്ധിച്ച് ഇതെനിക്കൊരു നിരാശയാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ആൻഡ് കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടിയോ തീരുമാനിക്കുന്ന ആളുകൾക്ക് അതൊരു വലിയ സഹായമായിരിക്കും സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക